പിന്നെ വേറൊരു അസുഖമാണ് പച്ചക്കോസ് ഡിസീസ്, അത് ഹെർപ്പിസ് വൈറസ് ഇൻഫെക്ഷൻ. ഹെർപ്പിസ് വൈറസ് പല അസുഖം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ പെറ്റ് ബേർഡ്സിൽ നമ്മളിപ്പോ പറയും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും, ലിവറിൽ ഉണ്ടാക്കും, അങ്ങനെ പാപ്പിലോമ വാർട്ട് പോലുള്ള ഗ്രോത്ത് ഉണ്ടാക്കും. ഹെർപ്പിസ് വൈറസിനാണ് പൗൾട്രിയിൽ മാരക്സ് ഡിസീസ് ഉണ്ടാക്കുന്ന ഹെർപ്പിസ് വൈറസ് ആണ്. ഹെർപ്പിസ് വൈറസ് ആണ് ഇതില് അങ്ങനെ പൗൾട്രി തന്നെ ഇൻഫെക്ഷൻസ് ലാരിഞ്ചിയോ ട്രക്കേറ്റിസ് എന്ന അസുഖം ഉണ്ടാക്കുന്ന ഹെർപ്പിസ് വൈറസ് ആണ്. അപ്പൊ നമുക്കെന്താ പറയാ, ഒരേ വൈറസ് തന്നെ പല തരത്തിലുള്ള ബേർഡ്സിൽ പല ടൈപ്പ് അസുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് എല്ലാ ഇപ്പൊ ഒരു നമുക്കൊരു അസുഖം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ, ഒരു അസുഖം തിരിച്ചറിയണമെങ്കിൽ, നമുക്ക് ഈ അസുഖങ്ങളെ പറ്റി മൊത്തം അസുഖത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, ഞാന് ബേർഡിനെ ഞാൻ കീറി നോക്കി, അപ്പൊ കുഴപ്പമൊന്നും കണ്ടില്ല, കീറിയപ്പം പ്രശ്നമൊന്നുമില്ല, തൂങ്ങി നിൽക്കുന്ന അയാൾ പെട്ടെന്ന് ചാഞ്ഞു. ഈ കീറിയപ്പം പ്രശ്നമല്ല, പല പോസ്റ്റ്മോർട്ടം ചെയ്ത് പ്രശ്നമല്ല എന്ന് പറയണമെങ്കിൽ എന്തറിയോ, ആ എല്ലാ ഓർഗാൻ്റെയും ഒരു പല നൂറുകണക്കിന് അസുഖങ്ങളിൽ ഓരോ അവയവത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ട് പരിചയമോ അല്ലെ പഠിച്ച പരിചയം ഉണ്ട് മാത്രമേ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഒരു അവയവത്തിന് അസുഖമല്ല എന്ന് പറയാൻ പറ്റൂ, അല്ലെ ആ ബേർഡിന് മറ്റു വേറെ അസുഖമല്ല എന്ന് പറയാൻ പറ്റൂ. അല്ല നമ്മൾ സാധാരണ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല എന്ന് കരുതിയിട്ട് അസുഖമൊന്നും ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഈ അസുഖങ്ങളെ പറ്റി, വൈറസ് അസുഖത്തെ പറ്റിയാണെങ്കിൽ, ഇപ്പൊ പെറ്റ് ബേർഡ്സിൽ മാത്രം കാണുന്ന അസുഖങ്ങളും മറ്റേ പോൾട്രി കാണുന്ന എല്ലാ വൈറസുകളെ പറ്റിയും നമുക്ക് നല്ലൊരു ഗ്രാഹ്യം വേണം. അപ്പൊ ഇതാണ് ഹെർപ്പിസ് വൈറസ്, സിറ്റാസിൻ ഹെർപ്പിസ് വൈറസ്. ഇറ്റ്സ് ആൻ ആൽഫ ഹെർപ്പിസ് വൈറസ് ആസ് കോസേറ്റീവ് ഏജന്റ് ഫോർ പാച്ചക്കോസ് ഡിസീസ് എന്ന് പറയും. അന്നല്ലെങ്കിൽ ഇന്റേണൽ പാപ്പിലോമാറ്റോസിസ് പാരറ്റ്സ്. അത് അധികവും ഇതിൽ ആമസോൺ പാരറ്റിലും മക്ടാവിലും കോനറിലും ഒക്കെ ആണ് കാണുന്നത്. അത് ഇതാണ് പാച്ചക്കോസ് ഡിസീസ് കാണുന്നത്. അതേസമയത്ത് പാപ്പിലോമാറ്റോസിസ് കാണുന്നതും മക്കാവിലും ആമസോൺ പാരറ്റിലും കോന്നൂറിലും ഒക്കെ തന്നെ കാണുന്നു ഇന്റേണൽ പാപ്പിലോമാറ്റോസിസ്. അത് നേരത്തെ പോളിയോമയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പോളിയോമയിൽ ബഡ്ഗരികാറായിരുന്നു, അതായത് അതായത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലഡ്ജിങ് ഏജിലുള്ള ബേർഡ്സ് ചത്തെങ്കിൽ, ഇത് ഇതിൽ സഡൻ ഡെത്ത് ഇൻ വെൽ ഫ്ലഷ്ഡ് ബേർഡ്സ് ആൻഡ് ബ്രൈറ്റ് യെല്ലോ യുറൈറ്റ്സ് വിത്ത് സ്കാൻഡ് ഫീസിസ്. അത് യുറൈറ്റ്സിന്റെ കളർ ബ്രൈറ്റ് യെല്ലോ ആണ്. നമുക്കറിയാം ഓരോരോ അസുഖത്തിലും നമുക്ക് അതിന്റെ ഡ്രോപ്പിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡ്രോപ്പിങ്സിൽ കാരണം വയറ്റിന്ന് പോകുന്ന ഡ്രോപ്പിങ്സ് എന്നാൽ മനുഷ്യന്മാരിലൊക്കെ മൂത്രം വേറാണ്, അല്ലെങ്കിൽ ബാക്കി ഡ്രോപ്പ് ഫീസിസ് വേറാണ്. ഈ ബേർഡ്സിൽ കാരണം നമുക്കതിന് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ മൂന്ന് പാർട്ടാണുള്ളത്, ഫീക്കൽ പാർട്ട് ഉണ്ട്, യുറൈറ്റ്സ് ഉണ്ട്, യൂറിൻ ഉണ്ട്. അപ്പൊ പലരും വയറ്റിളക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് വരുന്ന കേസുകൾ വരുന്നത് പറഞ്ഞാൽ നോക്കുമ്പോൾ കാണാം അവര് ഇഷ്ടംപോലെ ഈ ഹാൻഡ് ഫീഡിങ് ഫോർമുല വളരെ നേർപ്പിച്ച് ഒരുപാട് കുടിപ്പിച്ചിട്ടാണ് പിറ്റേന്ന് വന്ന് പറയുന്നത് എന്റെ ബേർഡിന് വയറ്റിളക്കുണ്ട്. ഈ പാവം ബേർഡ് എന്ത് ചെയ്യും, കാരണം വേർപ്പ് ഗ്രന്ഥികളെ ആ ബേർഡിനില്ല, അപ്പൊ ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ കൂടെ കളയാന്നുള്ള, ഈ മൂത്രത്തിൽ കൂടെ കളയുന്ന മൂത്രം കാഷ്ടത്തിന്റെ കൂടാണ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഇപ്പം വളരെ വെറ്റ് ഡ്രോപ്പിങ്സ് ആണുള്ളത്, നനഞ്ഞ ഡ്രോപ്പിങ്സ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കളറ്, ഇതിന്റെ കൺസിസ്റ്റൻസി എല്ലാം തന്നെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് വയറിന്റെ അസുഖം, വയറിന്റെ അസുഖം കൊണ്ടുള്ള ആണെങ്കിൽ അല്ലെ വയറ്റിളക്കാണെങ്കിൽ ഈ ഫീക്കൽ പാർട്ട് ഉണ്ടല്ലോ, അതായത് അത് കട്ടായിട്ട് ശരിക്കും മര്യാദ ഉണ്ടാവില്ല, അത് വെള്ളത്തിന്റെ കൂടെ ആകെ മിക്സ് ചെയ്തിട്ടുണ്ടാവുക. മറ്റതില് നമ്മൾ വെള്ളം കൂടുതൽ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഫീക്കൽ പാർട്ട് ശരിക്കും ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും, മറ്റേ വെള്ളം ഡ്രോപ്പിങ്സ് കൂടുതലായിട്ട് കാണും. പിന്നെ അതിന്റെ കളറ് നോക്കണം, യുറൈറ്റ്സിന്റെ കളറ്. ഇതിലാണ് ബ്രൈറ്റ് യെല്ലോ യുറൈറ്റ്സ് ആണ്, നോർമൽ ആയിട്ട് വൈറ്റ് യുറൈറ്റ്സ് ആണ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫീസിസിന്റെ കളറ്, നോർമൽ ഇല ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഗ്രീൻ കളർ ഉണ്ടാവും, പക്ഷെ ക്ലമീഡിയോസിലൊക്കെ ബ്രൈറ്റ് ഗ്രീൻ ആയിട്ട് കളർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹെർപ്പിസ് വൈറസ് ഇൻഫെക്ഷനിലും ഉണ്ടാവും. പിന്നെ ജോണ്ടിസിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനുഷ്യന്മാരിലൊക്കെ ജോണ്ടിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ യെല്ലോ ആണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ ബേർഡ്സിൽ ഈ ബിലിറൂബിൻ പ്രൊഡക്ഷൻ കുറവാണ്, കാരണം ബിലിവർഡിൻ റിഡക്റ്റേസ് എന്ന എൻസൈം കുറവാണ്. അതുകൊണ്ട് ഈവൻ ഗ്രീൻ കളർ കണ്ടാലും ഒരു ജോണ്ടിസിന്റെ ലക്ഷണമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പം ഇതിൽ വയറ്റിന്ന് പോകുന്നതിന് രക്തത്തിന്റെ കളർ കണ്ടെന്നായിരിക്കും, ആ രക്തത്തിന്റെ കളർ കണ്ടു നമ്മൾ എപ്പോഴും പെട്ടെന്ന് കോക്സിഡിയോസിസോ അല്ലെങ്കിൽ ഈ അതിലെങ്കിൽ ആമാശയത്തിനോ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനോ ഒക്കെ ഉള്ള രക്തസ്രാവം കണക്കാക്കണം. ഇപ്പൊ ലെഡ് പോയ്സണിങ്, ലെഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെയിന്റ് കടിച്ചാലൊക്കെ പെട്ടെന്ന് വരാവുന്ന അസുഖമാണ്. അതിലും കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ വയറ്റിന്ന് പോവുക, റെഡ് കളറിലാണ് പോവുക. അപ്പൊ നമുക്ക് ഈ എല്ലാ അസുഖങ്ങളെ പറ്റി മൊത്തത്തിലുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റൂ. ഡയഗ്നോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എളുപ്പമാണ്, പക്ഷെ ആ ഡയഗ്നോസിസിലേക്ക് എത്തുന്നിടത്താണ് ഏറ്റവും പ്രയാസം. ഡയറിയ, ഗ്രീൻ യുറൈറ്റ്സ്, ലെതാർജി, റിഗർജിറ്റേഷൻ, വീക്ക്നെസ് ആൻഡ് ഡിപ്രഷൻ, ഇതൊക്കെ തന്നെ പാച്ചക്കോസ് ഡിസീസ് ഹെർപ്പിസ് വൈറസ് ഇൻഫെക്ഷൻ കാണുന്നതാണ്. ഡയഗ്നോസിസ് നേരത്തെ പറഞ്ഞോളൂ, ഡി എൻ എ പ്രോസും പി സി ആറും ബ്ലഡ് സാമ്പിളും ഒക്കെ പരിശോധിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ എ എസ് ടി ആക്ടിവിറ്റി,
ഇതിലെ ലിവർ എൻസൈം ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ള വൈറൽ ഡിസീസിൽ ല്യൂക്കോപീനിയ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിലും പ്രിവെൻഷന് വാക്സിന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഓരോ സ്ഥലത്തുള്ള പലപ്പോഴും പല വാക്സിൻ അങ്ങനെ ചെയ്യണം. ഓട്ടോജിനസ് വാക്സിൻ എന്ന ഒരു ഏരിയയിൽ ഇപ്പം ഒരു ഔട്ട് ബ്രേക്ക് വന്ന ഔട്ടോ വൈറസ് തന്നെ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിനാണ്. ആ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ആ അനിമയിൽ നിന്നുള്ള അങ്ങനത്തെ ആ ഫ്ലോക്ക് നിന്നെടുത്ത് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന ഓട്ടോജിനസ് വാക്സിൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് ഒരു യൂണിവേഴ്സൽ ആയിട്ട് ഒരു വാക്സിൻ അങ്ങനെ ഇതിന് അവൈലബിൾ അല്ല. പിന്നെ അത് ശരിക്കും അത് ഈ ഓരോ സ്ഥലത്ത് ഔട്ട് ബ്രേക്ക് നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന വാക്സിനാണ് അത്. പക്ഷെ മറ്റേ ഇനാക്ടിവേറ്റഡ് വാക്സിൻ അവൈലബിൾ ആണ് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പം ആ പോളിയോമോ വൈറസിനുള്ള വാക്സിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആമസോൺ ട്രക്കൈറ്റിസ് ഇസ് ആൾസോ കോസ്. പിന്നെ അത് ഈ ഹെർപ്പിസ് വൈറസിന്റെ വേറൊരു ഇതാണ്. ഇത് നേരെ നമ്മൾ പറഞ്ഞത് ആ ലിവറിനെ ബാധിക്കുന്നതാണ്, ഇത് ട്രക്കേനെ ബാധിക്കുന്നതാണ്. ആമസോൺ പാരറ്റ്സിൽ ട്രക്കേനെ ബാധിക്കും. ട്രക്കിനെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഇൻഫെക്ഷ്യസ് ലാരിഞ്ചിയോട്രക്കൈറ്റിസിൽ പൗൾട്രിയെ ബാധിക്കുന്നത് ഹെർപ്പിസ് വൈറസ്. ഹെർപ്പിസ് വൈറസ് തന്നെയാണ് നെർവ്സിനെയും ബാക്കിയുള്ള ഓർഗാനെയും ലിവറിനെയും ഒക്കെ ബാധിക്കുന്നത്, ഈ മാരക്സ് ഡിസീസ് ഉണ്ടാക്കുന്നത്. പിന്നെ അതർ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഹെർപ്പിസ് വൈറസ് ഇൻക്ലൂഡ് ദ സ്ട്രെയിൻ റെസ്പോൺസിബിൾ ഫോർ പാപ്പിലോമാറ്റോസിസ്. അത് നമ്മൾ എപ്പോഴും കരുതണാണ്, പലപ്പോഴും ട്യൂമർ പോലെ വാർട്ട് പോലെ വല്ലാതെ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഹെർപ്പിസ് വൈറസ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ മറ്റൊരു കൊറോണ വൈറസ്, കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസ്. അത് നമുക്കിപ്പം കൊറോണ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വൈറസ്. അത് നമ്മൾ നാട്ടിലെ ബേഡ്സിൽ ഉണ്ടാവുന്നുണ്ട്, എല്ലാ ബേഡ്സിനെയും ബാധിക്കുമെങ്കിലും പൗൾട്രിയിലാണ് കൂടുതൽ. ചിലപ്പോൾ ഷെല്ലസ് എഗ് ഉണ്ടാവും. അന്നേരം നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പോഴും ഈ വെള്ള വാട്ടറി ആൽബുമിൻ, അതായത് വെള്ള വളരെ വെള്ളം പോലെ ആയിരിക്കും വാട്ടറി ആൽബുമിൻ കാണാം. അതുപോലെ മിസ്ഷേപ്പ്ഡ് എഗ്, മാങ്ങയെ പോലെയുള്ള ഷേപ്പുള്ള എഗ്, അങ്ങനെ പല കാരണവും ഈ ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസ് കൊണ്ട് ഉണ്ടാവും. ചില ബേഡ്സിലൊക്കെ ആണെങ്കിൽ ശ്വാസം മുട്ടുണ്ടാവും, കഴുത്ത് നീട്ടി വെച്ച് ഗ്യാസ്പിംഗ് സൗണ്ടൊക്കെ കേൾക്കാം. ചില ബേഡ്സ് ആണെങ്കിൽ ഫാൾസ് ലേഴ്സ് ആണ്, ചെറുപ്പത്തിൽ ഈ ഓവറിയെ ബാധിച്ച് അത് പിന്നെ മുട്ടിടാനുള്ള ശേഷിയെ നഷ്ടപ്പെട്ടു. അതൊക്കെ കൊറോണ വൈറസ് കൊണ്ടുള്ളതാണ് ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസ്. ചില ബേഡ്സ് നെഫ്രോപത്തോജനിക് സ്ട്രെയിൻ ഉണ്ട്, ഓസ്ട്രേലിയൻ ടീ സ്ട്രെയിൻ, ഗ്രേ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഐബിയുടേത്, അത് ഉണ്ടാക്കുന്നത് കിഡ്നിയെ ബാധിക്കും. അങ്ങനെ ആകുമ്പോൾ ഗൗട്ട് ഉണ്ടാക്കും, വിസറൽ ഗൗട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസ് ആണ്. ബാക്കിയുള്ള അപ്പൊ ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസിന് വാക്സിൻ ഉണ്ട്. ഇത് എനിക്ക് തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടിയായിരുന്നു, കിഡ്നിയെ ബാധിക്കുന്നതും വിസറൽ ഗൗട്ട് ഉണ്ടാകും. ഇതിന് ഒരുപാട് വാക്സിൻസ് ഉണ്ട്, മസാച്യുസെറ്റ്സ് സ്ട്രെയിൻ MF5, MF40, D1466 എന്ന് പറഞ്ഞ ഒരുപാട് സ്ട്രെയിൻസ് ഉണ്ട്. പക്ഷെ പെറ്റ് ബേഡ്സിൽ യൂസ് ചെയ്യുന്നില്ല, പൗൾട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഡിസീസാണ്. അതായത് നമ്മൾ നേരത്തെ ഇമ്മ്യൂണോ സപ്രസീവ് ഡിസീസുകളെ പറ്റി പറഞ്ഞു. ഒന്ന് സിർക്കോ വൈറസ് ഉണ്ടാക്കുന്നുണ്ട്, അതൊന്ന് തന്നെ എഫ്ലാടോക്സിക്കോസിസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേ കൂടെ തന്നെ IBD ഗംബോറോ ബിർണ വൈറസ് എന്നൊരു വാക്സിൻ ഉണ്ടാക്കുന്ന അസുഖമാണ്, ഇൻഫെക്ഷ്യസ് ബസൽ ഡിസീസ്. അധികവും പൗൾട്രിയിലാണ് കാണുന്നത്, അത് ഡെത്ത് ഉണ്ടാക്കും, അത് തന്നെ ഇമ്മ്യൂണോ സപ്രഷനും ഉണ്ടാക്കും. അപ്പം ആ രോഗത്തിനെതിരായിട്ട് അത് വാക്സിൻ അവൈലബിൾ ആണ്, പക്ഷെ പെറ്റ് ബേഡ്സിൽ അത് കാണുന്നില്ല. ഇതാണ് ആ അസുഖത്തിന്റെ ലീഷൻസ്. അത് മുട്ടയിലേക്ക് വാക്സിനേറ്റ് ചെയ്യും. ഇപ്പം വാക്സിൻ ഇപ്പം ബേഡ്സിൽ മാത്രമല്ല ചെയ്യുന്നത്, ഇപ്പം ഒരു 21-ാം ദിവസം വിരിയുന്ന മുട്ട ആണെങ്കിൽ 18-ാം ദിവസം ആ മുട്ടക്കാലത്തേക്ക് ഇനോ വാക്സിനേഷൻ ചെയ്താലും എഫക്റ്റീവായിട്ട് ചില വാക്സിനുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഞാനൊരു അസുഖത്തെ പറ്റി പറഞ്ഞു, പ്രോവെൻഡിക്കുലർ ഡയലറ്റേഷൻ ഡിസീസ്, ബോണാ വൈറസ് ഇൻഫെക്ഷൻ. അത് മക്കാവ് വേസ്റ്റിംഗ് ഡിസീസ്. മക്കാവ് വേസ്റ്റിംഗ് ഡിസീസിൽ പ്രോവെൻഡിക്കുലർ എൻലാർജ്ഡ് ആയിട്ടുള്ള, ഞാൻ അതേ കൂടെ തന്നെ ഞാൻ പറഞ്ഞു വേറൊരു അസുഖത്തിലും ഈ പ്രോൺട്രിക്കുലർ സെൻലാർജ്ഡ് ആയിട്ടുള്ള അസുഖമുണ്ട്. അതാണ് റിയോ വൈറസ് ഹെലികോപ്റ്റർ ഡിസീസ്, അതായത് ഫെദർ ഡിസ്ട്രോഫി. ഫെദറിനുള്ള ഡിസ്ട്രോഫിക് ഫെദേഴ്സ് ആണ് ഹെലികോപ്റ്റർ പോലെ കാണുന്നത്. നമ്മൾ നേരത്തെ ഈ ഫെദർ ഡിസ്ട്രോഫി കണ്ടു, അതായത് പോളിയോമ വൈറസ് ഇൻഫെക്ഷൻ വന്ന് ഫ്രഞ്ച് മൗൾട്ട് ഉണ്ടാകുന്നതിൽ കണ്ടു. പിന്നെ സിറ്റാസൈൻ ബീക്കൻ ഫെദർ ഡിസീസ് കണ്ടു, ഫെദർ ഡിസ്ട്രോഫിയും ഇംപ്രോപ്പർ ഫെദർ ഡെവലപ്മെന്റും. പിന്നെ അടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത് റിയോ വൈറസിൽ, ഇതിലും കണ്ടില്ല പ്രോൺട്രിക്കുലസ് ആകെ വലുതായി നിൽക്കുന്നത്, വളരെ തിക്കൻഡായിട്ട്. അതാണ് മറ്റേ മെക്കാവ് വേസ്റ്റിംഗ് ഡിസീസിലുള്ള പ്രോണ്ടിക്കുലസ് തിൻ ആണെങ്കിൽ ഇതിൽ വളരെ തിക്കാണ്. അപ്പൊ നമ്മൾ അസുഖങ്ങൾ തിരിച്ചറിയാന്നുള്ളതാണ്. പിന്നെ ഇതൊരു ഹെർപ്പിസോൺ വൈറസ് ഉണ്ടാകുന്ന അസുഖമാണ് മാരക്സ് ഡിസീസ്. അത് ഞരമ്പിനെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, ഫെദർ ഫോളിക്കിളിനെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും, എല്ലാറ്റിനെയും ബാധിക്കുന്ന തളർച്ച ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് മാരക്സ് ഡിസീസ്. അത് കണ്ണ് നോക്കിയാൽ അറിയാം, ഇപ്പൊ റൈറ്റ് സൈഡിലുള്ള ആ കണ്ണ് മാരക്സ് ഡിസീസുള്ളതാണ്. അതിലുള്ള ഈ ലിംഫോസൈറ്റ് ഇൻഫിൽട്രേഷനും പിന്നെ ഇതിന്റെ പ്യൂപ്പിളിന്റെ ഷേപ്പിലുള്ള വ്യത്യാസവും
പിന്നെ അത് തന്നെ ബ്ലൈൻഡ്നെസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാരാസ് ഡിസീസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഫെദർ ഫോളിക്കിലുള്ള ട്യൂമറിലേക്ക് ഗ്രോത്ത് ആണ് മാരാസ് ഡിസീസിൽ. പിന്നെ വേറെ ട്യൂമർ ഉണ്ടാകുന്ന അസുഖമാണ്, അതും വൈറൽ ഡിസീസ് ആണ്, റിട്രോ വൈറസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്, ഏവിയൻ ല്യൂക്കോസിസ് എന്നിട്ട്. അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ആ ലിവറിന്റെ എൻലാർജ്മെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹെർപ്പിസ് വൈറസ് ഉണ്ടാക്കുന്ന, ഹെർപ്പിസ് വൈറസിനെ പറ്റി നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞു, പാറ്റക്കോസ് ഡിസീസ് പറഞ്ഞു, ഇന്റേണൽ പാപ്പിലോമാറ്റോസിസ് പറഞ്ഞു, ഹെർപ്പിസ് വൈറസ് ഉണ്ടാക്കുന്ന മാരാക്സ് ഡിസീസ് പറഞ്ഞു. ഇനി അടുത്ത ഹെർപ്പിസ് വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് ILT, ഇൻഫെക്ഷ്യസ് ലാരിഞ്ചിയോ ട്രക്കൈറ്റിസ് എന്ന്. അത് ബേഡ്സിലുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ ട്രക്കയിലൊക്കെ ഹെമറേജ് ഉണ്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും, അപ്പൊ അത് ചുമയ്ക്കുമ്പോൾ ചുമരിലൊക്കെ ബ്ലഡ് വന്ന് തട്ടി നിൽക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ വേറെ ഒരുപാട് അസുഖങ്ങളുണ്ട്, ഇപ്പൊ വൈറൽ ഡിസീസസ്, അഡിനോ വൈറസ് ഉണ്ടാക്കുന്നത്, ED76, എൻട്രോപ് സിൻഡ്രോം ഉണ്ടാക്കുന്നത്, ലിച്ചി ഡിസീസ്, സങ്കാര ഡിസീസ്, നമ്മുടെ വൈറസ് ഒരുപാടുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വൈറസിനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് കേസുകൾ ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടത് പറയും. ഇത് സ്പാഡിൽ ലെഗ്, അതായത് എമു ഒട്ടപ്പക്ഷിയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്. നല്ല ന്യൂട്രീഷനും നല്ല കേജും ഫ്ലോറിങ്ങും ഒക്കെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഇതിൽ സ്പ്ലേഡ് ലെഗ് ഉണ്ടാവും. അത് തന്നെ എപ്പോഴും കാലിന് പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ എപ്പോഴും ബേഡിന്റെ ഹോസ്പിറ്റലിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഐസോഫോറിയൻ ഗ്യാഷ്യസ് അനസ്തീഷ്യ. ആ ഗ്യാഷ്യസ് അനസ്തീഷ്യ കൊടുത്താൽ നമുക്ക് ഏത് സാധ്യത, ഇപ്പം ഇത് അതിൻ്റെ ഫാൽക്കണിന്റെ തലയെടുത്ത് ആ കപ്പിനുള്ളിലേക്ക് ഇട്ട് ഈ ഐസോഫ്ലോറിയൻ ഓണാക്കി കഴിഞ്ഞാൽ അനസ്തെറ്റൈസ് ചെയ്താൽ നമുക്ക് ഏത് സർജറിയും സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു ബേഡ് ഹോസ്പിറ്റൽ ഏറ്റവും ആവശ്യമുള്ളതാണ്. അപ്പൊ അതുതന്നെ എൻഡോസ്കോപ്പ്, നമുക്ക് പലപ്പോഴും ഓരോന്ന് ക്രോപ്പിലും ഓരോ ലീഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും ഒന്നും ഉള്ളി, അത് തന്നെ ഇപ്പം നമുക്കറിയാം എയർസാക്ക് വേം, എയർസാക്ക് മൈറ്റാണ് ഗോൾഡൻ ഫിഞ്ചസിലൊക്കെ ഉള്ളത് നമ്മൾക്ക് അറിയാം. അതേസമയത്ത് എയർസാക്ക് വേം ഉണ്ട്, സെറാറ്റോസ് പിക്കറും സെറാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പ് വെച്ച് തുറന്നിട്ട് അത് തന്നെ വയറിന്റെ സൈഡിൽ ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുതന്നെ ഇപ്പം നമ്മളിപ്പോൾ സെക്സിങ്ങിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന DNA സെക്സിങ് ആണ്, അതായത് ഫെദറോ അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാച്ചിങ് എക്സിൻ്റെ എക്സെൽ മെംബ്രെയിനോ യൂസ് ചെയ്ത് നമുക്ക് DNA സെക്സിങ് നടത്താം. അതല്ലാതെ ഇപ്പോൾ ഒരു വൈൽഡ് ബേർഡിനെ കിട്ടിയ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് സെക്സിങ് നടത്തണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്, അപ്പം അനസ്തെറ്റൈസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ, അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ലാസ്റ്റ് റിബിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ കൂടെയോ റിബിൻ്റെ ഇടക്കുള്ള സ്പേസിലോ ഈ എൻഡോസ്കോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് പൂവനപ്പെടാൻ തിരിച്ചറിയാൻ പറ്റും. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ ആ സൗകര്യം ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് കുവൈത്ത് ഫാൽക്കൺ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുന്ന. ഇത് ഇതുപോലെ തന്നെ എക്സ്റേ, എക്സ്റേ നമ്മളിപ്പം വേറെ ഏത് അസുഖമാണെങ്കിൽ, ഇപ്പം ഇതിൽ ബ്രോണ്ടിക്കുലർ ഡയലറ്റേഷൻ ഡിസീസ് ആണെങ്കിലും അല്ലെങ്കിൽ ചെസ്റ്റ് അഫക്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ലെഡ് പോയ്സണിങ് ഒക്കെ അധികം വരിക, നമ്മുടെ നാട്ടിലൊക്കെ പെയിന്റ് കഴിച്ചിട്ടാണെങ്കിലും വേറെ ചില സ്ഥലത്തൊക്കെ ഈ പെല്ലറ്റ് വെടി വെച്ചിട്ടുള്ള ഈ ഹണ്ട് ചെയ്ത ബേർഡ്സിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ബേർഡ്സിന്റെ മസിലില് ഈ പെല്ലറ്റ് സുഖമായിട്ട് നിൽക്കും, പക്ഷേ മറ്റേന്റെ വയറ്റിൽ എത്തുമ്പോഴേക്കാണ് അസുഖം ഡെവലപ്പ് ചെയ്യുക. അപ്പൊ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ആ പെല്ലറ്റ് കാണാൻ പറ്റും. അതിനാണ് എക്സ്റേ യൂസ് ചെയ്ത് കൂടുതൽ. ഇതാണ് സെറാറ്റോസ്പിക്കൽ സെറാറ്റി എന്ന് പറഞ്ഞ എയർസാക്ക് വേം ഫാൽക്കൺസിലുള്ളതാണ്. ഇതെനിക്കൊരു കിട്ടിയ കേസായിരുന്നു. ഞാൻ കുവൈത്തിൽ നിന്ന് ഒരു ട്യൂമർ പീജിയൻസിൽ, റേസിംഗ് പീജിയൻ ആയിരുന്നു, ആ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് അത് സുഖമായിട്ട് പിന്നെ റേസിങ്ങിനൊക്കെ ഉപയോഗിച്ച ബേർഡാണ്. ഇത് ബേർഡ്സിൽ നമുക്കിപ്പോഴും ബ്ലഡ് കലക്കിയാനും അതുതന്നെ ഡ്രിപ്പ്, അതായത് ഫ്ലൂയിഡ് IV ആയിട്ട് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. മീഡിയൽ മെറ്റാട്ടാർസൽ വെയിനും അല്ലെ കഴുത്തിലുള്ള ജൂലാർ വെയിനും ഒക്കെ യൂസ് ചെയ്ത് നമുക്കിപ്പോഴും ബേർഡ്സിൽ ഒരുപാട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റും. അതിന് ഈ ഇപ്പം ബേർഡ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ ലാബുകളൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, അതിനുള്ള സെറ്റപ്പ് ആയിട്ടില്ല. പക്ഷേ അത് അടുത്ത് വരും. ഇപ്പം ബോംബെയിലൊക്കെ അറിയാം ഡോക്ടർ നീനാദേവിൻ്റെയും അല്ലെങ്കിൽ ഡോക്ടർ ശിവാനിയുടെ എല്ലാ ഹോസ്പിറ്റലിലും ഇതിന് സൗകര്യമുണ്ട്. ഇത് ഫ്രാക്ചറൊക്കെ നമ്മൾ ഒന്നും പേടിക്കേണ്ട, ശരിക്കും പിന്നെ ചെയ്യാൻ പറ്റിയ പിന്നെ, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ്, ഇതൊക്കെ തന്നെ പ്ലാസ്റ്ററുകൾ. ഇത് തൊണ്ടയിൽ റബ്ബർ കുടുങ്ങിയ ഒരു കേസാണ്. അത് നമ്മൾ ചുമക്കുക, അതായത് ബേർഡിനെ ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ പെട്ടെന്ന് ഒരു എൻ്റെ പക്ഷി ചുമക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ പക്ഷിയെ പിടിച്ച് അല്ല അതിൻ്റെ ഹിസ്റ്ററി ചോദിച്ച് അല്ല ആ ബേർഡിനെ ശരിക്കും പരിശോധിക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണത്. അപ്പോൾ തൊണ്ടയിൽ ഒരു റബ്ബർ കുടുങ്ങിയാൽ എന്താണ് തിരക്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും, പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റും.